തമിഴ്നാട് രാഷ്ട്രീയം നല്ല ഗംഭീരമായിട്ടുള്ളൊരു മാറ്റത്തിന് വിധേയമാകുന്നു. സിനിമാ രാഷ്ട്രീയത്തിൽ അതിഗായകനായ വിജയ് ജോസഫ് എന്ന ചെറുപ്പക്കാരനായ സിനിമാ നടനെ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് നല്ല അസൽ രീതിയിലുള്ള വിശകലനത്തിനും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ചോദ്യം ചെയ്യാനായിട്ട് ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ട്. അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ ഇങ്ങനെ പണ്ടെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താണ് പരിണതഫലമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അമ്പലത്തിലെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി, അതേസമയത്ത് പള്ളി സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നും ഉണ്ടാതിരുന്ന വിജയ് എന്ന ഹിന്ദു പേരുള്ള വിജയ് ജോസഫ് എന്ന ക്രിസ്ത്യൻ, അദ്ദേഹത്തിനെ ഇന്നലെ ED പൊക്കിയപ്പോഴത്തേക്കും തമിഴ്നാട് ശാന്തമായിരുന്നു. രജനീകാന്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെരിയോർ അഥവാ രാമസ്വാമി നായിക്കർ ശ്രീരാമൻ്റെയും സീതയുടെയും നഗ്ന ചിത്രം വെച്ച് അത് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയും തുക്ലക്കിൽ മാത്രമാണത് പ്രസിദ്ധീകരിച്ചത് എന്ന് പറയുകയും ചെയ്തപ്പോൾ അനവധി വ്യക്തികൾ രജനീകാന്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ വിമർശനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് തുക്ലക് എന്ന മാഗസിൻ വീണ്ടും പണ്ട് രാമസ്വാമി നായിക്കർ ചെയ്ത ക്രൂരതയ്ക്ക് എതിരെ അന്ന് ജനങ്ങൾ ചെയ്തതും രാമസ്വാമി നായിക്കർ ചെയ്തതുമെല്ലാം വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതേ ചിത്രങ്ങളെടുത്ത്. ഏതായാലും രാമസ്വാമി നായിക്കർക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച രജനീകാന്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്നലെ വളരെ വ്യക്തമായ രീതിയിൽ രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട്, പൗരത്വ ഭേദഗതി ബില്ല് മുസ്ലിങ്ങൾക്കെതിരല്ല, അത് നടപ്പാക്കുക തന്നെ വേണം, യാതൊരു സംശയവുമില്ല എന്ന വിധത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തു. അത് തമിഴ്നാട് ജനത വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഈ മൂന്ന് കാര്യങ്ങൾ കൂടാതെ DMK നല്ല പുന്നോമന പുത്രനായിട്ടുള്ള സ്റ്റാലിനോ ലെനിനോ ആരോ അയാളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ 2000-ത്തിൻ്റെയും അല്ലാത്തതുമായിട്ടുള്ള നോട്ടുകൾ കണ്ടുകെട്ടുകയുണ്ടായി. പഴയതും പുതിയതുമെല്ലാം കണ്ടുകെട്ടുകയുണ്ടായി അടുത്ത കാലത്ത്. ഇതുകൂടാതെ അതേ കാശ് തന്നെയാണ് 2 CPM സീറ്റ് വിലയ്ക്ക് വാങ്ങിക്കാൻ ഇവിടെ കേരളത്തിൽ നിന്ന് കൊടുത്തത് എന്നുള്ളത് കൂടി, അല്ലെങ്കിൽ CPM കൊടുത്തത് എന്ന് കൂടി വളരെ വ്യക്തമായിട്ട് അറിയേണ്ടായി. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പലപ്പോഴും തമിഴ്നാട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമാ രാഷ്ട്രീയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും രജനീകാന്ത് രാമസ്വാമി നായിക്കർ ചെയ്തതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറഞ്ഞതും തുക്ലക്ക് അതിൻ്റെ ആ പണ്ട് പ്രസിദ്ധീകരിച്ച അതേ കാര്യങ്ങൾ പുറത്തെടുത്തതും ഈ രാമനെയും സീതയെയും തിരിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് പൈതൃകത്തിൽ അഭിമാനമുണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുകയും അതേസമയത്ത് ക്രൈസ്തവരുടെ പ്രതിനിധിയായി തന്നെ സിനിമയിൽ മുടിചൂടാമന്നനായി വരുന്നുകൊണ്ടിരിക്കുന്ന വിജയ് ജോസഫിനെ ശരിക്കൊന്ന് കശക്കുകയും എൻഫോഴ്സ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുകയും DMK തനി നിറം പുറത്തേക്ക് കൊണ്ടുവരികയും DRaja എന്ന ക്രിസ്ത്യാനി അയാളുടെ പേര് മാറ്റിയിട്ട് ഹിന്ദു പേരിലേക്ക് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ഓൾ ഇന്ത്യ നേതാവായിട്ട് തുടരുകയുമെല്ലാം ചെയ്യുമ്പോൾ ജയലളിത ഇല്ലാത്ത, കരുണാനിധി ഇല്ലാത്ത തമിഴ്നാടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ഈ നാടിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ധാർമ്മികത മറ്റ് ഭാരതത്തിലെ ഭാഗങ്ങളും സംസ്ഥാനങ്ങളും പോലെ ഉയർന്ന് വളർന്ന് ഉണർന്നു വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡൽഹിയിലെ ഇലക്ഷന് വേണ്ടിയിട്ട് NDA ചെയ്തതുപോലെ തമിഴ്നാട്ടിലും ചെയ്താൽ ഒരു പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നവരും കൂടി ചേർന്ന് ഒരു വലിയ മാറ്റത്തിന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചു എന്ന് വരാം. പ്രാർത്ഥിക്കാം, ദേശദ്രോഹ ശക്തികൾ ആരായാലും അവരെ തകർക്കണം. ദേശത്തെ സംരക്ഷിക്കുകയും സംസ്കാരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നവർ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഇസത്തിലും ഏത് വർഗത്തിലും ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും അവരെ സംരക്ഷിക്കുകയും വേണം. അതിന് കൂട്ടുനിൽക്കുന്നവരെ, നന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെ, അവരാരായാലും എവിടെയുള്ളവരായാലും അവർക്ക് സംരക്ഷണം ലഭിക്കണം, സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രണാമം.